ആയിട്ടുണ്ട്. ഇത് നല്ല വറുത്ത് വന്നു കഴിഞ്ഞാല് ഇത് നല്ലൊരു സ്മെൽ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പാകം. ഇന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പം പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം വന്നിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം എൻ്റെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കണം ഈ വെള്ളം. ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റവ വറുത്ത് വെച്ചത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. കുറച്ച് നമുക്ക് ഇവിടെ ബാക്കി വെക്കണം പൊടി. എല്ലാം ഇട്ട് കൊടുക്കാൻ പാടില്ല.
ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി കഴിയുന്ന സമയത്ത് ബാക്കി ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഈ ചൂടുന്ന് ഇതിലൊന്ന് വേവണം. ഇതിപ്പം എൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഗ്യാസ് ഓഫ് ചെയ്യാം. എൻ്റെ പൊടി പൊടിയായിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. താങ്ക് യു.